ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോക്കി ഹാൻസ് കിച്ചൺ. നമ്മുടെ പഴയ കാലത്തെ ആൾക്കാർ ഉണ്ടാക്കുന്നത് പോലെ അതേ ടേസ്റ്റിൽ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. ഞാനിതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതായിട്ട് ചതച്ചാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ മസാലകളൊക്കെ വറുത്ത് പൊടിച്ചാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വെച്ചാൽ കാന്താരി മുളക്, അത് നന്നായിട്ട് ചതച്ച് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് അര കിലോ പച്ചമാങ്ങ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അധികം മൂത്ത് പോകാത്തതും അതുപോലെ തന്നെ നല്ല പുളിയുള്ളതുമായ പച്ചമാങ്ങ വേണം ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ. ഇനി നമുക്ക് അധികം വലിപ്പമില്ലാതെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ഇനി രണ്ടാഴ്ചയോളം ഉപ്പിലിട്ട് വെക്കാം. ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഒരു കപ്പ് ഇഞ്ചി, ഇത് ചതച്ചെടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ കാന്താരി മുളക്, ഇതും ചതച്ചെടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു കപ്പ്, ഇതും നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലയാണിത്. അതുപോലെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കായം, പിന്നെ നല്ല കളറും നല്ല എരിവും ഉള്ള മുളക് പൊടി, പിന്നെ ഉലുവ, ഇതും വറുത്ത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതിന് കടുക്, ഇതും പൊടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ വിനാഗിരി, ഞാൻ ഇവിടെ വൈറ്റ് വിനേഗറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ മാങ്ങ ഉപ്പിലിട്ട വെള്ളം, പിന്നെ ആവശ്യത്തിന് നല്ലെണ്ണ, പിന്നെ കല്ലുപ്പ്. ഇതാണ് നമ്മൾ രണ്ടാഴ്ചയോളം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ മാങ്ങ ഉപ്പിലിട്ട വെള്ളം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗ്രേവി കിട്ടാൻ വേണ്ടി നമുക്ക് ആ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ചതച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം. ഞാൻ ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അതിനായി അത് നന്നായിട്ട് കട്ട് ചെയ്ത ശേഷം ഞാൻ ഇതിനകത്തിട്ട് ചതച്ചെടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് ഈ പരുവത്തിൽ നിന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഇഞ്ചിയും ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കാന്താരിയും അതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കാന്താരി ക്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാന്താരി അതുപോലെ തന്നെ നന്നായിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത ഉലുവയും കടുകുമാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഉലുവയും കടുകും അധികം നൈസായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാവും. നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ചൂടായ പാനിലേക്ക് ഒരു കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 teaspoon കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം പകുതി വേവായി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും എല്ലാം നന്നായിട്ട് വഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ അച്ചാറിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഞാൻ ഈ ഉപ്പിലിട്ട മാങ്ങ ഒരു ബോളിലോട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മിക്സ്ചറിലേക്ക് ഞാൻ 3 tablespoon മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്.
ഇത് നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഓൾറെഡി കാന്താരി ഇട്ടതുകൊണ്ട് ഈ മാങ്ങയ്ക്ക് നല്ല എരിവായിരിക്കും. ആദ്യം നമുക്കതിലേക്ക് ഒരു ടേബിൾസ്പൂൺ കടുക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മുക്കാൽ ടേബിൾസ്പൂൺ പുലുവ പൊടിച്ചിട്ട് കൊടുക്കാം. ഈ മസാലകളൊക്കെ ഇതുപോലെ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റിൻ്റെ സീക്രട്ട്. ഇനി നമുക്കതിലേക്ക് പെരുങ്കായം വറുത്ത് പൊടിച്ചത് 2 teaspoon ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വൈറ്റ് വിനേഗർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളം 1/2 cup ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അച്ചാർ റെഡിയായി. ഈ അച്ചാറിന് കുറച്ച് ഗ്രേവി കൂടി കിട്ടാൻ ഞാൻ ഈ മാങ്ങ ഉപ്പിലിട്ട വെള്ളം 1 cup കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അച്ചാർ റെഡിയായിട്ടിരിക്കുകയാണ്. നമുക്കിത് ചില്ലുകുപ്പിയിലോ അതുപോലെ തന്നെ ചെറിയ ഭരണികളിലോ ഇട്ട് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മാൻഡപ്പിൻ്റെ റെസിപ്പി ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കില്ലല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോ വേണ്ടിയിട്ട് കാണുന്നത് വരെ ബൈ.